നമസ്കാരം ദാസ്, എവിടെയാണ്? തൃശ്ശൂർന്ന്. തൃശ്ശൂർന്ന് അല്ലട്ടെ, പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി എന്ന് മാത്രം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് കാലിക്കറ്റ് ആണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു ബിസിനസിന്റെ ആവശ്യത്തിന് വന്നതാണ് കോഴിക്കോട്. പക്ഷേ ഇപ്പൊ 9 മണി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ടർബോ ജോസിന്റെ കളികൾ കാണാനും ചില കളികൾ കാണിച്ചു പഠിപ്പിക്കാനും. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 9 മണിക്ക്, കൃത്യം 9 മണിക്ക് ടർബോ ജോസിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ഞാൻ വീഴാണെങ്കിൽ എന്റെ കൂടെ മിനിമം 10-15 പേരെങ്കിലും വീഴുന്നു. അങ്ങനെ ഡയലോഗ് എന്തുട്ടപ്പാട പഠിക്കുന്ന 73 വയസ്സുകാരന്റെ എന്താ പറയുക, വിളയാട് പൂണ്ട് വിളയാട് എന്ന് പറയില്ലേ, 73 വയസ്സുകാരന്റെ പൂണ്ട് വിളയാട്. നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ 73 വയസ്സിൽ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ പൂണ്ട് വിളയാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ട്രെയിലർ എന്ന് പറഞ്ഞല്ല, 1.5 അല്ല, 100-100 ട്രെയിലറാണ് വന്നിട്ടുള്ളത്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരാണ്. 1 മിനിറ്റ് പോലും എന്താ പറയുക, ഒരു ലാഗും രണ്ട് വെടിക്കെട്ട്. തൃശ്ശൂർ ഭാഷയിൽ, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാമ്പിൾ വെടിക്കെട്ടല്ല, ഇതാണ് ഒറിജിനൽ വെടിക്കെട്ട്. ഗംഭീര വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഇല്ലേ, മമ്മൂക്ക കഴിഞ്ഞ അഴിഞ്ഞാട്. 73 വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടാണ്. മറ്റുള്ളവർ നടന്മാർക്ക് 73 വയസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ് മമ്മൂക്ക ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതിനെ പറയാൻ വാക്കുകൾ, അതേപോലത്തെ സംഭവമാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വില്ലനായാലും ഗംഭീര വില്ലൻ, ഷൺമുഖം, വെട്രുവേൽ ഷൺമുഖം എന്ന് പറഞ്ഞ വില്ല, രാജീവ് ഷെട്ടിയുടെ വില്ലൻ, അതുപോലെ സുനില്, അതുപോലെ എല്ലാ ശബരീഷും പോലെ പിള്ളേര് കൂടെ മാത്രം. മറ്റുള്ള കുറെ പേര് കളിയാക്കും, പിള്ളേരെ കൊണ്ടിടിപ്പിക്കും, മറ്റുള്ള പറഞ്ഞിട്ട് കളിയാക്കണ്ടായിരുന്നില്ലേ, പല ആൾക്കാരും ഇവിടെ കളിയാക്കണ്ടായിരുന്നു. മമ്മൂക്ക പിള്ളേരെ വിട്ടിട്ട് ചീപ്പിക്കണം, മമ്മൂക്ക കസര ഇരുന്നിട്ട് പിള്ളേരെ വിട്ടിട്ട് ചീപ്പിക്കണമെന്ന് ഭീഷ്മ പറഞ്ഞു പറഞ്ഞ പുറത്തില് അങ്ങനെയാണ് വന്നുള്ളതെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കണ്ടായിരുന്നു. അവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മമ്മൂക്കയുടെ എന്തുട്ട ആക്ഷൻ എന്ന് പറഞ്ഞ ഗംഭീര ആക്ഷൻ, ഇട്ടിച്ച് പൊള്ളിച്ചടക്കുന്ന സംഭവമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, എന്തുപെടപ്പെടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്തതാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടാണ്. എന്താ ഈ അടുത്ത കാലത്ത് ഇതേപോലത്തെ ഒരു ആക്ഷൻ ഒരാളുടെ സിനിമ വന്നിട്ടില്ല, അതേപോലത്തെ ആക്ഷൻ സിനിമയാണ് പടം. ഗംഭീരായിരിക്കുന്നു, നമുക്ക് 100% ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ടർബോ ജോസ് വരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസേട്ടൻ്റെ അഴിഞ്ഞാട്ടാണ് കാണാൻ പോകുന്നത് ഇനിയുള്ള നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോസേട്ടൻ്റെ ഈ പടം ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തി, എല്ലാവരും പറയേണ്ടത് എന്താ, ടർബോ ജോസ് എന്താ ട്രെയിലർ ഇറക്കിയില്ല, ട്രെയിലർ ഇറക്കിയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞ ചരിത്രമാണ്. നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇങ്ങനൊരു ശരിക്കും പറഞ്ഞ ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ ഒറ്റ സിനിമയാണ് ഇവിടെ വന്നിട്ടുള്ള ഹൈപ്പായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയെക്കാളും വലിയ ഹൈപ്പിൽ തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ വന്നിട്ടുള്ളത്. ട്രെയിലർ വന്ന് ട്രെയിലർ എവിടെ നോക്കിയാലും ആളുകൾ മുമ്പ് തന്നെ ട്രെയിലർ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് വെച്ചടിച്ച് അവരെ വീഡിയോസ് കാണാൻ വേണ്ടി ട്രെയിലർ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് വെറുതെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ട്രെയിലർ, ഒറിജിനൽ ട്രെയിലർ ഇറക്കിയത്. എന്തുട്ടപ്പാട്ടാണ്. 73 വയസ്സിലേക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇയാൾക്കിടുന്നും തല കുത്തി മറന്നിട്ടില്ല, അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗംഭീര ട്രെയിലറായി. എന്തായാലും കോഴിക്കോട് നിന്ന് ദാസേട്ടൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടാണ് ഞാനിപ്പോ. അപ്പോ ഗംഭീര ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഗംഭീര കണ്ട ഇടിമിന്നാണ്, ലൈറ്റുകളുടെ ഒരു മായാജാലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞാൻ ടർബോ കണ്ടപ്പോ ഓർഡറിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോ KSRTC സ്റ്റാൻഡിന്റെ അടുത്തുള്ള, അതെ KSRTC ആ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള മാളിലാണുള്ളത്, കോഴിക്കോടാണ് ഉള്ളത്. എന്തായാലും കോഴിക്കോടും തന്നെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയിക്കാൻ ഈ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഗംഭീര ട്രെയിലർ, എന്തായാലും സിനിമ നമ്മൾ വിജയിച്ചാലും 100 അട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമാവട്ടെ, നല്ല ആശംസകൾ നിറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ടർബോ ജോസിന് വേണ്ടി.